ഇപ്പൊ ഗാന്ധിയും കവിതയും എന്ന കവിതയിലെ രാമനിലേക്ക് നൂൽ നൂൽക്കുന്ന ഗാന്ധി, അവിടെ ഒരു അവിടെ ഒരു നൂൽ നൂൽക്കലുണ്ട്. ഗാന്ധി അവിടെ ശർക്കയെ ഒരു ധ്യാനോപാധി ആക്കുകയാണ്. അങ്ങനെ കർമ്മത്തെ അഥവാ അധ്വാനത്തെ, ഭൗതികമായ ഉൽപാദനത്തെ അതിഭൗതികം കൂടിയായ ഒരു തലത്തിലേക്ക് ഉയർത്തുകയാണ്. ഫിസിക്കലായ ഒന്നിനെ മെറ്റാഫിസിക്കലാക്കി ഉയർത്തുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ അവിടെ നടക്കുന്നത്. ഗാന്ധിയുടെ രാമൻ നമുക്കറിയാവുന്നതുപോലെ ഇന്ന് കൂറ്റൻ പോസ്റ്ററുകളിലൂടെ അധികാരികൾ പ്രചരിപ്പിക്കുന്ന അമ്പും വില്ലുമേന്തിയ യുദ്ധോദ്യുക്തനായ അതിമാനുഷനല്ല എന്നും സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും മൂർത്തിയാണെന്നും ഈ ബിംബമാണ് വാൽമീകിയുടെയും കബീറിന്റെയും രാമനോട് അടുത്തു നിൽക്കുന്നതെന്നും കൂടി നാം ഇന്ന് സമകാലീന സന്ദർഭത്തിൽ കാണേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഗാന്ധിയെ കാണാൻ എത്തുന്ന കവിത മെലിഞ്ഞ കവിതയാണ്, മേധസ്സില്ലാത്ത അധ്വാനിയാകാവുന്ന കവിത. ഭജനകൾ ഇഷ്ടപ്പെടുന്ന ഗാന്ധി തന്നെ സ്വീകരിക്കുമോ എന്ന സംശയമുള്ള മുരടനക്ക് ഗാന്ധിയുടെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കുന്ന കവിത. ഗാന്ധി കവിതയെയും ആദ്യം ബന്ധിപ്പിക്കുന്നത് ചർക്കയുമായാണ്. നെയ്ത്തുകാരനായ കബീറിന് നമുക്കറിയാം, ഗാന്ധി നെയ്ത്തുകാരനായ കബീറിന് കവിതയും ഒരു തരം നെയ്ത്തായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോ ആ കബീറിന്റെ രാമനും ഗാന്ധിയുടെ രാമനും ഏതാണ്ട് ഒന്നു തന്നെയാണ്. കാരണം അവിടെയെല്ലാം രാമൻ ഏതെങ്കിലും ഒരു ഒരു പുരാണ കഥാപാത്രമല്ല, ഒരർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യം എന്ന നിലയിലാണ് ആ രാമൻ. എന്തു പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, ആ ഒരു പ്രപഞ്ച ചൈതന്യം എന്ന നിലയിലാണ് കാണുന്നത്. അപ്പോ പ്രപഞ്ച സൃഷ്ടിയും തറിയിലുള്ള ഒരു നെയ്ത്തായിരുന്നു. അപ്പൊ കബീർ ഞാൻ അടുത്ത കാലത്ത് കബീറിന്റെ ഒരുപാട് കവിതകൾ പരിഭാഷ ചെയ്ത് ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ കബീറിൽ ആവർത്തിച്ചു വരുന്ന ഒരു ഇമേജ്, കാരണം അദ്ദേഹം സ്വയം നെയ്ത്തുകാരനായിരുന്നതുകൊണ്ട്, ജുലാഹയായിരുന്നു അദ്ദേഹം, മുസ്ലിം നെയ്ത്തുകാർക്കാണ് ജുലാഹ എന്ന് പറയുക. അപ്പോ അദ്ദേഹത്തിന്റെ കവിതയിൽ ആവർത്തിച്ചു വരുന്ന ഒരു 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 മെറ്റഫർ, ഒരു രൂപകം ഈ നെയ്ത്തിൻ്റെതാണ്. കവിതയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോഴും നെയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴും നെയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. വലിയ നെയ്ത്തുകാരൻ എന്നാണ് ദൈവത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഗാന്ധി വായനയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മേപ്പയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ പരിപാടി ഒരു പുസ്തകത്തിന്റെ മാന്ത്രിക സ്വാധീനം തുടരുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി BEM UP സ്കൂളിലെ പ്രധാന അധ്യാപകനായ ശ്രീ EK മുഹമ്മദ് ബഷീർ സാറാണ്. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായ ബഷീർ സാറിനെ ഗാന്ധിജിയുടെ ആത്മകഥയിലെ 27, 28 എന്നീ അധ്യായങ്ങൾ അവതരിപ്പിക്കുന്നതിന് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം. അധ്യായം 27, കൂടുതൽ ഭക്ഷണ പരീക്ഷണങ്ങൾ. വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ബ്രഹ്മചര്യം പാലിക്കാൻ ഞാൻ ഉത്സാഹം കാണിച്ചു. സത്യാഗ്രഹ സമരത്തിന് പരമാവധി സമയം ഉപയോഗിക്കാനും ആത്മശുദ്ധീകരണം കൊണ്ട് എന്നെ അതിന് പ്രാപ്തനാക്കാനും അത്ര തന്നെ ഔത്സുക്യം ഞാൻ കാണിച്ചു. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുവാനും നിയന്ത്രണങ്ങൾ ചെലുത്താനും ഞാൻ സ്വയം സന്നദ്ധനാകേണ്ടി വന്നു. മുമ്പ് ഭക്ഷണ കാര്യത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അധികവും ആരോഗ്യപരമായിരുന്നു. എന്നാൽ ഈ പുതിയ പരീക്ഷണങ്ങൾ ആത്മീയ പശ്ചാത്തലത്തിലായിരുന്നു. ഉപവാസവും ആഹാര നിയന്ത്രണവും ഈ ഘട്ടത്തിൽ മുമ്പത്തെക്കാളുമേറെ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൈവരിച്ചു. കാമവും നാവിൻ്റെ രുചി തീർക്കാനുള്ള കൊതിയും പൊതുവെ മനുഷ്യരിൽ ഒരുമിച്ച് കാണപ്പെടുന്നു. എനിക്കും അതങ്ങനെ ആയിരുന്നു. കാമവും തീറ്റക്കൊതിയും നിയന്ത്രിക്കാനുള്ള എൻ്റെ പരിശ്രമത്തിൽ എനിക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവയെ പൂർണ്ണമായും കീഴടക്കിയെന്ന് ഇപ്പോഴും എനിക്ക് അവകാശപ്പെടാനാവില്ല. വലിയൊരു തീറ്റക്കാരനായിട്ടാണ് എന്നെ ഞാൻ തന്നെ കണക്കാക്കിയിട്ടുള്ളത്. സുഹൃത്തുക്കൾ എനിക്കുള്ളതായി കരുതുന്ന ആത്മനിയന്ത്രണം ഇക്കാര്യത്തിൽ എനിക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. എനിക്കുള്ളിടത്തോളം സംയമം വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ താഴെയുള്ള അവസ്ഥയിലേക്ക് ഞാൻ താണുപോവുകയും വളരെ മുമ്പേ നാശമടയുകയും ചെയ്യുമായിരുന്നു. ഏതായാലും എൻ്റെ കുറവുകൾ ഞാൻ വേണ്ട പോലെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവയെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ നല്ലപോലെ പരിശ്രമിച്ചു.
ആ പരിശ്രമങ്ങളുടെ ഫലമായി എന്റെ ശരീരം ഇത്രയും കാലം ഒരു തരത്തിൽ കൊണ്ടു നടക്കാനും അതുപയോഗിച്ച് എന്റെ വീതം കർമ്മം ചെയ്യാനും സാധിച്ചു. എന്റെ ദൗർബല്യത്തെപ്പറ്റി ബോധ്യം വന്നതുകൊണ്ടും അപ്രതീക്ഷിതമായി പൊരുത്തമുള്ള സുഹൃത്തുക്കളോട് അടുപ്പത്തിലായതുകൊണ്ടും ഏകാദശി ദിവസം പഴം മാത്രം ഭക്ഷിക്കുകയോ അതല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുകയോ ചെയ്യാനും ജന്മാഷ്ടമി പോലുള്ള പുണ്യ ദിവസങ്ങളിൽ വ്രതം ആചരിക്കാനും ഞാൻ തുടങ്ങി. കായികനി ഭക്ഷണവുമായി ഞാൻ തുടങ്ങി. എന്നാൽ ഭക്ഷണ നിയന്ത്രണ കാര്യത്തിൽ കായികനി ഭക്ഷണവും ധാന്യ ഭക്ഷണവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല. രുചി നോക്കി ഭക്ഷണത്തിൽ മുഴുകുക എന്നത് രണ്ടാമത്തേതിലെന്ന പോലെയോ അതിലേറെയോ ആദ്യത്തേതിലും പരിചയമാകുമ്പോൾ സാധിക്കുമെന്ന് ഞാൻ കണ്ടു. അതുകൊണ്ട് പുണ്യ ദിവസങ്ങളിൽ ഉപവാസം നടത്തുകയോ ഒരു നേരം ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു. കൂടാതെ പ്രായച്ചിത്തമോ അത്തരത്തിൽ വല്ലതുമോ ചെയ്യേണ്ടി വന്നാൽ ഉപവാസത്തിന് അതും ഒരു കാരണമായി സന്തോഷത്തോടെ ഞാൻ ഉപയോഗിച്ചു. ഇങ്ങനെ ശരീരം ക്ഷീണിച്ച് ദുർമേധസ് പോയതോടെ ഭക്ഷണത്തിന് നല്ല സ്വാദും കൂടുതൽ വിശപ്പും അനുഭവപ്പെടുന്നതായി ഞാൻ കണ്ടു. അതോടെ ഉപവാസം ആത്മസംയമനത്തിനെന്ന പോലെ തീറ്റയിൽ മുഴുകാനും പറ്റിയ ആയുധമാണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടി. പിന്നീടുണ്ടായ എന്റേതും മറ്റുള്ളവരുടേതുമായ ഇത്തരം പല അനുഭവങ്ങളിൽ നിന്നും മേൽപ്പറഞ്ഞ ഞെട്ടിക്കുന്ന സത്യം തെളിയിക്കാൻ കഴിയും. എന്റെ ശരീരത്തെ നന്നാക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ എന്റെ ഇപ്പോഴത്തെ മുഖ്യ ലക്ഷ്യം ആത്മസംയമനം നേടുകയും രസനേന്ദ്രിയത്തെ കീഴടക്കുകയും ആയിരുന്നതിനാൽ ഞാൻ ആദ്യം ഒരു ഭക്ഷണവും പിന്നീട് മറ്റൊന്ന് പരീക്ഷിക്കുകയും അതേസമയം അതിന്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്തു. പക്ഷേ മുമ്പത്തെ പോലെ തന്നെ എന്നെ വിട്ടുമാറാതെ നിന്നു. ഞാൻ ഒരു ഭക്ഷണം ഉപേക്ഷിച്ച് മറ്റൊന്ന് കഴിക്കുമ്പോൾ പുതിയത് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ രുചിയും സന്തോഷവും എനിക്ക് പ്രദാനം ചെയ്തു. ഈ പരീക്ഷണങ്ങൾ നടത്തുന്നതിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരിൽ പ്രധാനി ഹെർമൻ കലൻബാക്ക് ആയിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹത്തിന്റെ ചരിത്രത്തിൽ ഈ സുഹൃത്തിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. അതേ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഉപവാസമോ ഭക്ഷണത്തിലെ മാറ്റമോ ആകട്ടെ, മിസ്റ്റർ കലൻബാക്ക് എപ്പോഴും ഇതിലെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നു. സത്യാഗ്രഹ സമരം അതിന്റെ മൂർധന്യത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്. ഞങ്ങൾ ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയും പുതിയ ഭക്ഷണക്രമം പഴയതിനേക്കാൾ ഞങ്ങൾക്ക് സുഖകരമായി തോന്നുകയും ചെയ്തു. അത്തരം സംഭാഷണം അക്കാലത്ത് എനിക്ക് വളരെ രസകരമായി തോന്നി, അനുചിതമായി തീരെ തോന്നിയതുമില്ല. എന്നാൽ ഭക്ഷണത്തിന്റെ സ്വാദിനെ പറ്റി അങ്ങനെ അധികനേരം ആലോചിക്കുന്നത് ശരിയല്ലെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നാവിനെ രസിപ്പിക്കാനല്ല, ശരീരം നിലനിർത്താൻ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഓരോ ഇന്ദ്രിയവും ശരീരത്തെ തുണയ്ക്കുകയും ശരീരത്തിലൂടെ ആത്മാവിനെ ഉപകരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ തനത് രസം അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ മാത്രമാണ് ഇന്ദ്രിയം പ്രകൃതി ഉദ്ദേശിച്ച മാതിരി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. പ്രകൃതിയുമായുള്ള ഈ സ്വരൈക്യം നേടുന്നതിന് വേണ്ടി എത്ര പരീക്ഷണങ്ങൾ നടത്തിയാലും എന്ത് ത്യാഗം ചെയ്താലും അതൊന്നും അധികമാവുകയില്ല. നിർഭാഗ്യവശാൽ ഇപ്പോൾ വിപരീത ദിശയിലേക്കുള്ള ശക്തമായ ഒഴുക്കാണ് കാണുന്നത്. നശ്വരമായ ശരീരത്തെ ഭക്ഷണത്തിനു വേണ്ടിയും അതിനെ അല്പമാത്ര നിമിഷങ്ങൾ കൂടി നിലനിർത്തുന്നതിനു വേണ്ടിയും ലക്ഷക്കണക്കിന് അന്യജീവികളെ ബലിയിടിക്കുവാൻ നമുക്ക് യാതൊരു ലജ്ജയുമില്ല. അതിന്റെ ഫലം നമ്മൾ ആത്മാവിനെയും ശരീരത്തെയും സ്വയം നശിപ്പിക്കുന്നു എന്നതാണ്. ഒരു പഴയ രോഗത്തെ ചികിത്സിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മൾ പുതിയ നൂറെണ്ണത്തിന് ജന്മം നൽകുന്നു. ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ അന്തിമമായി നമ്മുടെ ആസ്വാദന വൈഭവം നഷ്ടപ്പെടുത്തുന്നു. ഇതെല്ലാം നമ്മുടെ തന്നെ കൺമുമ്പിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ കാണാൻ കൂട്ടാക്കാത്തവരോളം അന്ധന്മാരായി വേറെ ആരാണുള്ളത്? ഇങ്ങനെ ഭക്ഷണ പരീക്ഷണങ്ങളുടെ ലക്ഷ്യവും അതിലേക്ക് നയിച്ച ആശയഗതികളും പ്രസ്താവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ പരീക്ഷണങ്ങൾ അല്പം വിസ്തരിച്ച് വിവരിക്കാമെന്ന് ഞാൻ കരുതുന്നു. അധ്യായം 28. കസ്തൂർബായുടെ ധൈര്യം. ജീവിതത്തിൽ 3 പ്രാവശ്യം കഠിനമായ രോഗത്തിന് അടിമപ്പെട്ട എന്റെ ഭാര്യ മരണത്തിൽ നിന്ന് 3 പ്രാവശ്യവും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഗൃഹചികിത്സകൾക്കുണ്ടായിരുന്നു രോഗശമനം. രോഗം ആദ്യം പിടിപെട്ടപ്പോൾ സത്യാഗ്രഹം നടക്കുകയോ നടത്താൻ തുടങ്ങുകയോ ആയിരുന്നു. അവർക്ക് ഇടയ്ക്കിടെ രക്തസ്രാവം ഉണ്ടാകുമായിരുന്നു.
ശസ്ത്രക്രിയ നടത്തുന്നത് നന്നായിരിക്കുമെന്ന് സ്നേഹിതനായ ഒരു ഡോക്ടർ ഉപദേശിച്ചു. അതിന് കുറെ മടികാട്ടിയ ശേഷം അവർ സമ്മതിച്ചു. കസ്തൂർബ വളരെ ശോഷിച്ചിരുന്നതിനാൽ ക്ലോറോഫോം കൊടുക്കാതെ ഡോക്ടർക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. അത് വിജയകരമായിരുന്നു. പക്ഷേ അവർക്ക് ഒട്ടേറെ വേദന സഹിക്കേണ്ടി വന്നു. എങ്ങനെയോ അത്ഭുതകരമായ ധൈര്യത്തോടെ അവരത് അനുഭവിച്ചു. ഡോക്ടറും ശുശ്രൂഷയ്ക്ക് നിന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. ദർബാനിൽ വെച്ചാണ് ഇതുണ്ടായത്. ജോഹനാസ്ബർഗിലേക്ക് പോകാൻ ഡോക്ടർ എന്നെ അനുവദിക്കുകയും രോഗിയുടെ കാര്യത്തിൽ യാതൊരു ഉത്കണ്ഠയും ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്തു. എന്നാൽ കസ്തൂർബയ്ക്ക് രോഗം കൂടുതലാണെന്നും എഴുന്നേറ്റിരിക്കാൻ വയ്യാത്തത്ര ക്ഷീണിച്ചിരിക്കുകയാണെന്നും ഒരിക്കൽ ബോധക്കേടുണ്ടായെന്നും കാണിച്ചുകൊണ്ട് ഏതാനും ദിവസത്തിനകം എനിക്കൊരു കത്ത് കിട്ടി. എന്റെ സമ്മതം കൂടാതെ കസ്തൂർബയ്ക്ക് മദ്യമോ മാംസമോ കൊടുക്കാൻ പാടില്ലെന്നും ഡോക്ടർക്ക് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം ജോഹനാസ്ബർഗിലുള്ള എന്നെ ഫോൺ ചെയ്തു. ബീഫ് ടീ ഗോമാംസരസം കൊടുക്കാനുള്ള അനുവാദം തേടി. എനിക്ക് അനുവാദം നൽകാനാവില്ലെന്നും എന്നാൽ കസ്തൂർബ തന്റെ ആഗ്രഹം വെളിപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ അവരോട് ചോദിക്കണമെന്നും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ഞാൻ മറുപടി പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ രോഗിയുടെ ആഗ്രഹം ചോദിക്കാൻ ഞാൻ തയ്യാറല്ല, ഡോക്ടർ പറഞ്ഞു. എന്നാൽ നിങ്ങൾ തന്നെ വരണം. എനിക്കിഷ്ടമുള്ള ഭക്ഷണം രോഗിക്ക് നൽകാനുള്ള സ്വാതന്ത്ര്യം തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ജീവന് ഉത്തരവാദിത്വം വഹിക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല. അന്ന് തന്നെ ഞാൻ ദർബനിലേക്ക് തീവണ്ടി കയറി. ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം ശാന്തനായി ആ വിവരം എന്നോട് പറഞ്ഞു. നിങ്ങൾക്ക് ഫോൺ ചെയ്തപ്പോൾ മിസ്സിസ് ഗാന്ധിക്ക് ഞാൻ ബീഫ് ടീ നൽകിക്കഴിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇതിന് വിശ്വാസവഞ്ചന എന്നാണ് ഞാൻ പറയുക. ഒരു രോഗിക്ക് മരുന്നോ ഭക്ഷണമോ നിർദ്ദേശിക്കുന്നതിൽ വിശ്വാസവഞ്ചനയുടെ പ്രശ്നം വരുന്നില്ല. വാസ്തവത്തിൽ രോഗികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അവരെയോ അവരുടെ ബന്ധുക്കളെയോ വഞ്ചിക്കേണ്ടി വന്നാൽ അത് ഒരു പുണ്യമായിട്ടാണ് ഡോക്ടർമാരായ ഞങ്ങൾ കണക്കാക്കുന്നത്, ഉറപ്പോടെ ഡോക്ടർ മറുപടി പറഞ്ഞു. എനിക്ക് വളരെ വേദന തോന്നി. എങ്കിലും ഞാൻ ശാന്തനായിരുന്നു. ആ ഡോക്ടർ ഒരു നല്ല മനുഷ്യനും അടുത്ത സ്നേഹിതനുമായിരുന്നു. അദ്ദേഹവും ഭാര്യയും ചെയ്ത സേവനങ്ങൾക്ക് ഞാൻ വളരെ കടപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വൈദ്യ സദാചാരത്തിന് വഴങ്ങിക്കൊടുക്കാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. ഡോക്ടർ താങ്കൾ ഇപ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്നോട് പറയൂ. എന്റെ ഭാര്യ ആഗ്രഹിക്കാത്തടത്തോളം കാലം മരിക്കുമെന്ന് വന്നാൽ പോലും അവർക്ക് മാംസം നൽകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. താങ്കളുടെ തത്വശാസ്ത്രം താങ്കൾ ലാളിച്ചുകൊള്ളൂ. എന്നാൽ താങ്കളുടെ ഭാര്യ എന്റെ ചികിത്സയിൽ ആയിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എന്തും നൽകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നു. താങ്കൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ അവരെ കൊണ്ടുപോയിക്കൊള്ളാൻ ഖേദത്തോടെ ഞാൻ ആവശ്യപ്പെടും. എന്റെ ആശുപത്രിയിൽ വെച്ച് അവർ മരിക്കുന്നത് കാണാൻ എനിക്ക് സാധ്യമല്ല. അവരെ ഉടനെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അവരെ കൊണ്ടുപോകണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടോ? എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താങ്കൾ അത് ചെയ്താൽ എന്റെ ഭാര്യയും ഞാനും സാധ്യമായതെല്ലാം ചെയ്യും. താങ്കൾക്ക് അവരെ ചൊല്ലി യാതൊരു ആശങ്കയും കൂടാതെ തിരിച്ചു പോവുകയും ചെയ്യാം. പക്ഷേ ഈ ലളിതമായ സംഗതി താങ്കൾ മനസ്സിലാക്കുകയില്ലെങ്കിൽ എന്റെ സ്ഥലത്തു നിന്ന് താങ്കളുടെ ഭാര്യയെ കൊണ്ടുപോകണമെന്ന് പറയാൻ താങ്കൾ എന്നെ നിർബന്ധിക്കുകയായിരിക്കും. എന്റെ പുത്രന്മാരിൽ ഒരാൾ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നെന്നാണ് എന്റെ ഓർമ്മ. അവൻ എന്നോട് പൂർണ്ണമായി യോജിക്കുകയും തന്റെ അമ്മയ്ക്ക് ബീഫ് ടീ കൊടുക്കരുതെന്ന് പറയുകയും ചെയ്തു. അടുത്തതായി കസ്തൂർബയോട് തന്നെ ഞാൻ സംസാരിച്ചു. ഇക്കാര്യത്തിൽ ചോദിക്കാനാകാത്ത വിധം അവർ വിവശയായിരുന്നു. എങ്കിലും അങ്ങനെ ചെയ്യേണ്ടത് എന്റെ വേദന നിറഞ്ഞ കടമയാണെന്ന് ഞാൻ കരുതി. ഡോക്ടറും ഞാനും കസ്തൂർബയ്ക്ക് ഉന്മേഷം പകരേണ്ട ആവശ്യമില്ലായിരുന്നു. നേരെ മറിച്ച് അവർ എന്നെ ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നു. എനിക്കൊന്നും സംഭവിക്കുകയില്ല, പരിഭ്രമിക്കേണ്ട. ദിവസങ്ങളായി പോഷകവസ്തുക്കളൊന്നും കഴിക്കാത്തതിനാൽ അവർ കേവലം എല്ലും തൊലിയുമായി മാറിയിരുന്നു. ആ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം വളരെ വലുതായിരുന്നു. റിക്ഷ അകത്ത് കടത്താൻ വയ്യാതിരുന്നതിനാൽ തീവണ്ടിയിൽ കയറാനായി കുറച്ചു ദൂരം നടക്കണമായിരുന്നു. അതുകൊണ്ട് അവരെ ഞാൻ കൈകളിലെടുത്ത് കമ്പാർട്ട്മെന്റിൽ കൊണ്ടുചെന്നാക്കി. ഫീനിക്സ് സ്റ്റേഷനിൽ നിന്ന് മഞ്ചലിലാണ് ഞങ്ങൾ അവരെ കഴിച്ചു കൊണ്ടുപോയത്.
അവിടെ ജലചികിത്സയിൽ അവർ പതുക്കെ ശക്തി പ്രാപിച്ചു വന്നു. ഞങ്ങൾ ഫീനിക്സിലെത്തി. രണ്ടു മൂന്ന് ദിവസത്തിനകം ഒരു സ്വാമി വീട്ടിൽ വന്നു. ഡോക്ടറുടെ ഉപദേശത്തെ ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ തള്ളിക്കളഞ്ഞതിനെ പറ്റി അദ്ദേഹം കേട്ടിരുന്നു. സഹതാപം തോന്നിയിട്ട് ഞങ്ങളെ ഉപദേശിക്കാനായി എത്തിയതായിരുന്നു അദ്ദേഹം. ഓർമ്മിക്കാൻ കഴിയുന്നിടത്തോളം എന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പുത്രന്മാരായ മണിലാലും രാംദാസും സ്വാമി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. മാംസം കഴിക്കുന്നതിൽ മതപരമായി ദോഷമൊന്നുമില്ലെന്ന് മനുവിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വാദിച്ചു. എന്റെ ഭാര്യയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ദീർഘമായി വാദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും മര്യാദയോർത്ത് ഞാനത് സഹിച്ചു. മനുസ്മൃതിയിൽ നിന്നുള്ള ആ ശ്ലോകങ്ങൾ എനിക്കറിയാമായിരുന്നു. എന്റെ വിശ്വാസത്തിന് അവയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. ആ ശ്ലോകങ്ങൾ പ്രക്ഷിപ്തമാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെയല്ലെങ്കിൽ പോലും ഒന്നുമില്ല. മതഗ്രന്ഥങ്ങളെ ആശ്രയിക്കാതെയാണ് സത്സ്യഭക്ഷണം. സസ്യഭക്ഷണത്തെക്കുറിച്ചുള്ള എന്റെ നിലപാട് ഞാൻ ഉറപ്പിച്ചത്. കസ്തൂർബായിയുടെ വിശ്വാസം അചഞ്ചലവുമായിരുന്നു. അവർക്ക് മതഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങൾ അജ്ഞാതമായിരുന്നു. പരമ്പരാഗതമായി പൂർവികരിൽ നിന്ന് കിട്ടിയ മതവിശ്വാസം അവർക്ക് ധാരാളമായിരുന്നു. കുട്ടികൾ അവരുടെ അച്ഛന്റെ മതവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സ്വാമിയുടെ പ്രസംഗത്തെ അവഗണിക്കുകയും ചെയ്തു. എന്നാൽ കസ്തൂർബ ആ സംഭാഷണത്തെ പെട്ടെന്ന് അവസാനിപ്പിച്ചു. സ്വാമിജി, അവർ പറഞ്ഞു, അങ്ങ് എന്തു പറഞ്ഞാലും ബീഫ് ടീ കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ദയവായി എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. അങ്ങേക്ക് എന്റെ ഭർത്താവും മക്കളുമായി ഇതേപ്പറ്റി വേണമെങ്കിൽ വാദിക്കാം. എന്നാൽ എന്റേത് ദൃഢനിശ്ചയമാണ്. തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവരെ അറിയിച്ചു. അവർ ഉറച്ച മറുപടി പറഞ്ഞു, ഞാൻ ബീഫ് ടീ കഴിക്കില്ല. ഈ ലോകത്തിൽ മനുഷ്യനായി ജനിക്കുക എന്നത് ഒരു ദുർലഭമായ കാര്യമാണ്. അത്തരം അറക്കുന്ന വസ്തുക്കൾ കഴിച്ച് എന്റെ ശരീരത്തെ മലിനമാക്കുന്നതിലും എനിക്കിഷ്ടം നിങ്ങളുടെ കൈകളിൽ കിടന്ന് മരിക്കാനാണ്. ഞാൻ എതിരായി വാദിച്ചു നോക്കി. കസ്തൂർബയ്ക്ക് എന്നെ അനുകരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. മാംസമോ മദ്യമോ മരുന്നായി കഴിക്കുന്ന കാര്യത്തിൽ ധാർമ്മിക സംഖ്യയില്ലാത്ത പല ഹിന്ദുക്കളായ സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അവർ ഉറച്ചു നിന്നു. ഇല്ല, അവർ പറഞ്ഞു, എന്നെ ഇവിടെ നിന്നും ഉടനെ കൊണ്ടുപോവുക. എനിക്ക് സന്തോഷം തോന്നി. അല്പം സങ്കോചത്തോടെയാണെങ്കിലും അവരെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ തീർച്ചയാക്കി. കസ്തൂർബായിയുടെ ഉറച്ച അഭിപ്രായം ഞാൻ ഡോക്ടറെ അറിയിച്ചു. അദ്ദേഹം അത്ഭുതത്തോടും കോപത്തോടും കൂടി പറഞ്ഞു, എന്തൊരു കഠിന ഹൃദയനായ മനുഷ്യനാണ് നിങ്ങൾ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇക്കാര്യം അവരോട് പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നേണ്ടതായിരുന്നു. സ്ഥലം മാറ്റാൻ പറ്റിയ ആരോഗ്യസ്ഥിതിയിലല്ല നിങ്ങളുടെ ഭാര്യയെന്ന് ഞാൻ അറിയിക്കുകയാണ്. ചെറിയ അനക്കം പോലും അവർക്ക് താങ്ങാനാവില്ല. വഴിക്ക് വെച്ച് അവർ മരിച്ചെന്ന് പോലും വരാം. എങ്കിലും നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ബീഫ് ടീ നൽകാതെ അവരെ ഇവിടെ ഒരു ദിവസം പോലും വെച്ചിരിക്കാൻ എനിക്ക് ധൈര്യമില്ല. അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് ഉടനെ പോകാൻ ഞങ്ങൾ തീർച്ചയാക്കി. മഴ ചാറുന്നുണ്ടായിരുന്നു. സ്റ്റേഷൻ കുറച്ചു ദൂരെയുമായിരുന്നു. ഗർബാനിൽ നിന്ന് ഫീനിക്സിലേക്ക് ഞങ്ങൾക്ക് തീവണ്ടിയിൽ വേണം പോകാൻ. ഫീനിക്സിൽ നിന്ന് റോഡിലൂടെ 2.5 മൈൽ പോയാലേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എത്തുമായിരുന്നു. തീർച്ചയായും വളരെ അപായ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ തുനിഞ്ഞത്. എന്നാൽ ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ കൃത്യം നിർവഹിക്കാൻ മുതിർന്നു. ഫീനിക്സിലേക്ക് ഒരു ദൂതനെ ഞാൻ മുൻകൂട്ടി അയച്ചു. ഒരു മഞ്ചളും ഒരു കുപ്പി ചൂടുപാലും വേറൊരു കുപ്പി ചൂടുവെള്ളവും കസ്തൂർബായെ മഞ്ചലിൽ കൊണ്ടുപോകാനുള്ള 6 പേരെയും ആയിട്ട് ഫീനിക്സ് സ്റ്റേഷനിൽ എത്താൻ ഗസ്റ്റിന് ഒരു സന്ദേശവുമായിട്ടാണ് അയാളെ അയച്ചത്. അടുത്തു വരുന്ന തീവണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനായി ഒരു റിക്ഷ പിടിച്ച് അവരെ അപകടകരമായ ആ അവസ്ഥയിൽ അതിനകത്താക്കി ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു.